ഒന്നുകൂടി തിരുവനന്തപുരത്തേക്ക് പോകണം. അവിടെ ഉമേഷ് തയ്യാറാണ്. പൂജപ്പുര രവി, അദ്ദേഹം മലയാള സിനിമയിൽ 800-ൽ പരം സിനിമകളിൽ അഭിനയിച്ച പ്രതിഭാധനൻ. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, വർഷങ്ങളായുള്ള അടുപ്പമാണ് പൂജപ്പുര രവിചേട്ടനുമായി എനിക്കുണ്ടായിരുന്നത്. അതിഭാവുകത്വമില്ലാത്ത സ്വാഭാവിക അഭിനയം കൊണ്ട് പല തലമുറകളിലെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ നടനായിരുന്നു. 4000-ത്തോളം നാടകങ്ങളിലൂടെ, 800-ൽ പരം സിനിമകളിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ പ്രതിഭ. അദ്ദേഹത്തോടൊപ്പം ഒട്ടനവധി സിനിമകളിൽ മലയാളം എന്നും ഓർക്കുന്ന ഒട്ടനവധി സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സ്മരണ. രവിചേട്ടന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്നാണ് നടൻ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. മറ്റൊരു കാര്യം അശ്വതി, ഈ തിരുവനന്തപുരത്ത് ഈ പൂജപ്പുര, കരമന തുടങ്ങിയ സ്ഥലങ്ങൾ ഞങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് എന്തായാലും അദ്ദേഹത്തിന് സംസ്കാരം നാളെയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ സമയം ഈ വീട്ടിലെത്തിച്ചപ്പോൾ അവിടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുണ്ടോ? ആരൊക്കെയാകും ഇന്ന് അങ്ങോട്ടേക്ക് എത്തുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നിപ്പോൾ പൊതുദർശനമില്ല, നാളെ മാത്രമേ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം നേരെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. നാളെ അദ്ദേഹത്തിൻ്റെ മകൻ തിരുവനന്തപുരത്ത് എത്തും. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അയർലൻഡിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തിരുവനന്തപുരത്ത് നിന്ന് പോയതോടുകൂടിയാണ് ദീർഘകാലത്തെ, അതായത് ഏകദേശം 8-10 തിരുവനന്തപുരത്തുകാരനായി പൂജപ്പുരക്കാരനായി ജീവിച്ച പൂജപ്പുര രവി അവസാന കാലത്ത് അല്ലെങ്കിൽ അന്ത്യനാളുകളിൽ മറയൂരിലേക്ക് പോകേണ്ടി വന്നത്. മറയൂരിൽ മകൾക്കൊപ്പമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലമായി അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ സ്വന്തമായി വീടുണ്ട്, പക്ഷേ മകനോടൊപ്പം തന്നെയായിരുന്നു താമസിച്ചിരുന്നതും. അതിനുശേഷം മകൻ അയർലൻഡിലേക്ക് പോയ സാഹചര്യത്തിൽ കുറച്ചു കാലം അല്ലാതെ താമസിച്ചെങ്കിലും അതിനുശേഷം മകൾക്കൊപ്പം പോകാൻ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിയെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം മറയൂരിലേക്ക് പോകാൻ തയ്യാറായത്. അങ്ങനെ മറയൂരിൽ കുറച്ചു കാലം താമസിച്ച് ഒടുവിൽ വാർദ്ധക്യ സഹജ അസുഖത്തെ തുടർന്ന് മരണം മരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും മൃതദേഹം ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് മൃതദേഹം മകൻ എത്തിയതിന് ശേഷം പൊതുദർശനമെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. അതിൻ്റെ സമയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സമയം ഒരുപക്ഷെ അതിനുശേഷം, മകൻ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. അശ്വതി. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.